നമസ്കാരം. ഗുരുദേവൻ സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തോട് അനുബന്ധിച്ചുള്ള വാൽമീകി കുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അദ്വൈതാശ്രമം സ്ഥാപിച്ച ആ കാലഘട്ടത്തിൽ ഗുരുദേവന് ദാനമായി കിട്ടിയ ഏതാണ്ട് ഒരു 100 ഏക്കറോളം വിസ്തൃതിയുള്ള കുന്നാണ് വാൽമീകി കുന്ന്. ഈ കുന്നിനെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതിയായ സ്വാമി ധർമ്മചൈതന്യ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യൻ കൂടിയായിരുന്ന വേലു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ 100 ഏക്കർ വിസ്തൃതിയുള്ള ഈ കുന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു കുന്നായിരുന്നു ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ധർമ്മ ചൈതന്യ സ്വാമിയുടെ പ്രത്യേക ഒരു പരിശ്രമ ഫലമായിട്ട് കാടൊക്കെ വെട്ടി നീക്കി ഇപ്പോൾ വളരെ കണ്ടാൽ തന്നെ നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്ന അടുത്ത കാലത്തൊന്നും ഇത്രയും സുന്ദരമായൊരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഭാഗത്ത് വാഴത്തോട്ടം, മറ്റൊരു ഭാഗത്ത് കപ്പത്തോട്ടം, മറ്റ് അങ്ങനെ ഒരു കൃഷി സ്ഥലമായിട്ട് ഇത് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ ആലുവ അദ്വൈതാശ്രമത്തിലൊക്കെ വരുന്ന കാലത്ത് ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന ഒരു പാറ, വളരെ വളരെ ശാന്തമായ, വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവനെ തലോടിയിരുന്ന മന്ദമാരുതനൊക്കെ ഇപ്പോഴും നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് കരുതുന്ന തരത്തിലുള്ള അത്തരത്തിൽപ്പെട്ട വളരെ സവിശേഷമായൊരു പാറയും ഇവിടെയുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഗുരുദേവൻ്റെ സ്മൃതി, ഗുരുദേവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ നമ്മളെ തേടി വരുന്ന, അല്ലെങ്കിൽ സന്ദർശകരെ തേടി വരുന്ന, സന്ദർശകരെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഈ വാൽമീകി കുന്ന്. വാൽമീകി കുന്നിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, ഇത് ഈ ഒരു പരിവർത്തനത്തെക്കുറിച്ചൊക്കെ സ്വാമി ധർമ്മചൈതന്യ നമ്മളോട് സംസാരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ കുന്നിലെ കാഴ്ചകളൊന്ന് കാണാം. ഇതാണ് വാൽമീകി കുന്നിന്റെ ഒരു വിദൂര ദൃശ്യം. കുന്ന് കയറി പോകുമ്പോൾ ഏതാണ്ട് പാതി ദൂരം പിന്നിടുമ്പോൾ നമുക്ക് ആ പാറ കാണാം. ശ്രീനാരായണ ഗുരുദേവന്റെ പുണ്യസ്പർശമേറ്റ ആ പാറ ചുറ്റും മാർബിൾ പാകി മനോഹരമായ ഒരു കൽമണ്ഡപത്തിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മുന്നിലെ കൽവിളക്കിൽ ഇളകിയാടുന്ന തിരിനാളങ്ങൾ, അതിനഭിമുഖമായാണ് ആ പാറക്കല്ല്. ഇതിനു ചുറ്റും വൻവൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും. അതിനുമപ്പുറത്താണ് കാട് വെട്ടിത്തെളിയിച്ച് ധർമ്മചൈതന്യ സ്വാമികൾ ഒരുക്കിയ കൃഷിയിടം. ആ കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് സ്വാമികളുമായി സംസാരിക്കാം. അദ്വൈതാശ്രമം ഗുരു സ്ഥാപിച്ച സന്ദർഭത്തിൽ അവിടെ ഗുരുവിനെ കാണുവാനായി വേലു എന്ന പേരായ ഒരു ക്ഷുരക സമുദായത്തിൽപ്പെട്ട ആള് വന്നു. അപ്പോൾ ഈ വേലുവിനൊരു പൂർവ ചരിത്രമുണ്ട്. വേലു അക്കാലത്ത് ആലുവയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. മുടിവെട്ടായിരുന്നു കുലത്തൊഴിൽ. വേലു ക്ഷുരക സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു. അന്നൊക്കെ സമ്പന്നരായിട്ടുള്ള ജന്മിമാരുടെ വീടുകളിൽ ചെന്ന് മുടിവെട്ടി കൊടുക്കുകയായിരുന്നു പതിവ്. ഒരിക്കലൊരു സമ്പന്നനായ ജന്മിയുടെ ഭവനത്തിൽ മുടിവെട്ടാനായി ചെന്നു കഴിഞ്ഞപ്പോൾ സമയം അല്പം വൈകി എന്ന കാരണം പറഞ്ഞുകൊണ്ട് അയാൾ വേലുവിനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമെല്ലാം വേലു സഹിച്ച് അത് ഏൽക്കുകയും
എന്നാൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മുടി വെട്ടുന്ന കത്തി ഉപയോഗിച്ച് അയാളുടെ കഴുത്തിന് മുറിവേൽപ്പിക്കുകയും അയാൾ പിടഞ്ഞ് മരിക്കുകയും ചെയ്തു. അങ്ങനെ വേലു പോലീസ് പിടിക്കുകയും ജയിലിൽ അകപ്പെടുകയും ചെയ്തു. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വേലുവിന് അന്ന് ലഭിച്ചത്. അന്നത്തെ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് മരണം വരെ ജയിലിൽ കഴിയുക എന്നുള്ളതായിരുന്നു. എന്നാൽ അന്ന് ഇവർക്കൊരു ആനുകൂല്യം ലഭിച്ചിരുന്നു. തിരുവിതാംകൂർ എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ജയിൽ പുള്ളികളുടെ പേരെഴുതി നറുക്കെടുക്കും. നറുക്ക് ആർക്കാണോ വീഴുന്നത് നറുക്ക് വീഴുന്നയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇപ്രകാരം നറുക്കെടുത്തു കഴിഞ്ഞപ്പോൾ അത് വേലുവിന് നറുക്ക് വീഴുകയും വേലു ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. ജയിൽ മോചിതനായ വേലു തിരികെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു കൊലപ്പുള്ളി എന്ന നിലയ്ക്ക് വേലുവിനെ എല്ലാവരും മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ വേലു ഒരു ആശ്വാസം തേടി അലഞ്ഞ് ഒടുവിൽ വന്നെത്തിച്ചേർന്നത് അദ്വൈതാശ്രമത്തിലായിരുന്നു. അദ്വൈതാശ്രമത്തിലപ്പോൾ ശ്രീനാരായണ ഗുരുദേവനുണ്ട്. ഗുരുവിൻ്റെ ഒരു സാമീപ്യം അനുഭവിക്കാനിട വന്നപ്പോൾ വേലുവിൽ വലിയ പരിവർത്തനങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ ഈ വേലു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങിയിട്ട് ഗുരുദേവനെ വന്ന് കാണുകയാണോ ചെയ്യുന്നത്? അതെ, ഒരു ജയിൽ പുള്ളി അഥവാ ഒരു കൊലപാതകം നടത്തിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജയിൽ മോചിതനായി നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും നാട്ടിൽ മറ്റെല്ലാവരും വേലുവിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ വേലു കടന്നുപോയ സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ആശ്വാസം തേടിയാണ് വേലു അദ്വൈതാശ്രമത്തിൽ ഗുരുവിൻ്റെ സന്നിധിയിൽ വന്നുചേരുന്നത്. അപ്പോൾ ഗുരുദേവൻ്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിഞ്ഞതോടുകൂടി വേലുവിൽ വലിയ പരിവർത്തനങ്ങളുണ്ട്. വേലു കൊലപാതകിയായിരുന്നുവെങ്കിലും പിന്നീട് ശുദ്ധ സാത്വികനായിട്ടുള്ളൊരു മനുഷ്യനായി വേലുവിൽ മാറ്റമുണ്ട്. എന്ന് മാത്രമല്ല, ഗുരുദേവൻ്റെ ആ സാന്ത്വനം ഏറ്റുവാങ്ങാൻ കഴിയുക മാത്രമല്ല, ഗുരുവിൻ്റെ മേൽ വേലുവിന് വലിയൊരു സ്വാധീനം കൂടി ക്രമേണ വന്നുചേർന്നു. ആശ്രമത്തിലെ അന്തേവാസികൾ പോലും ഗുരുദേവൻ്റെ അടുക്കൽ പറയാൻ ഭയപ്പെട്ടിരുന്നതും മടിച്ചിരുന്നതുമായ കാര്യങ്ങൾ വേലു മുഖേനയാണ് അവർ ഗുരുവിനെ അറിയിച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് മേൽ ഗുരുവിനെ മേൽ സ്വാധീനം നേടാൻ വേലുവിന് കഴിയും. വേലു ഒരു നാട്ടുപ്രമാണിയായി ക്രമേണ മാറുന്നുണ്ട്. അന്ന് ചെറിയ ചായക്കടകളിലൊക്കെ പോയിരുന്ന് അവിടെ വരുന്ന ദിനപത്രം വായിക്കുകയും അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുക, അത് വേലുവിൻ്റെ ഒരു ശീലമായിരുന്നു. എപ്പോഴും കയ്യിൽ ഒരു കെട്ട് പത്രക്കടലാസുകളും മറ്റുമൊക്കെ ആയിട്ടാണ് വേലു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വേലു പിന്നെ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ വേലുവിനൊരു കളിപ്പേര് കൊടുത്തു, വാൽമീകി എന്ന്. വാസ്തവത്തിൽ രാമായണത്തിൻ്റെ കർത്താവായിട്ടുള്ള വാൽമീകി മഹർഷിയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് കൊടുത്തത്. അപ്പോൾ ഒരു പിടിച്ചുപറിക്കാരനുണ്ടായ മാറ്റമാണ്. ഒരു കിളിയുടെ ദുഃഖം പോലും താങ്ങാൻ കഴിയാത്ത നിലയിൽ ആ രത്നാകരന് സംഭവിച്ച മാറ്റം, ഏതാണ്ട് അതിന് സമാനമായൊരു മാറ്റം ഇവിടെ വേലുവിനും സംഭവിച്ചു. അതുകൊണ്ടാണ് ഗുരുദേവൻ അത് ഒരു തമാശ രൂപേണയാണെങ്കിൽ പോലും വേലുവിനെ വാൽമീകി എന്ന് വിളിച്ചത്. വേലു ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാറി പെരുമ്പാവൂർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തോട്ടുമുഖം എന്ന് പറയുന്നത്. അപ്പോൾ തോട്ടുമുഖം പെരുമ്പാവൂർ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി അവിടെ വിജനമായിട്ടുള്ളൊരു കുന്നിൻ പ്രദേശം ഉണ്ടായിരുന്നു. ഏതാണ്ട് 100 ഏക്കറോളം ഭൂമി അവിടെ അന്നുണ്ടായിരുന്നു ആ കുന്നിൽ. ശ്രീനാരായണ ഗുരുദേവൻ ഈ കുന്നിൻ്റെ മുകളിൽ മിക്കവാറും വന്നിരിക്കുമായിരുന്നു. അവിടെ പ്രത്യേകമായിട്ടൊരു പാറയുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് എത്തിച്ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ ആലുവ നഗരം നമുക്ക് ആകെ കാണാൻ കഴിയും. പെരിയാർ നദി ഒഴുകുന്ന കാഴ്ചയുമെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. അതീവ ഹൃദ്യമായ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യ സൗന്ദര്യമാണ് നമുക്ക് വാൽമീകി കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും.
അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന ഈ കുന്ന് വേലു തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങി, സ്വന്തം പേരിൽ എഴുതി വാങ്ങിയിട്ട് പിന്നീട് അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേർക്ക് എഴുതി കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ അത് ഗുരുവിൻ്റെ പേർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗുരുദേവനാകട്ടെ അവിടുത്തെ നാമധേയത്തിൽ വന്നു ചേർന്ന എല്ലാ ധർമ്മ സ്വത്തുക്കളും പിന്നീട് തൻ്റെ ഒരു സന്യാസ ശിഷ്യ സംഘത്തെ രൂപീകരിക്കുകയും അതിന് ശ്രീനാരായണ ധർമ്മ സംഘമെന്ന് പേര് കൊടുക്കുകയും ആ ശ്രീനാരായണ ധർമ്മ സംഘത്തിലേക്കാണ് ഗുരുവിൻ്റെ പേർക്ക് വന്നു ചേർന്ന മുഴുവൻ ധർമ്മ സ്വത്തുക്കളും ഗുരു എഴുതി കൊടുത്തത്. അങ്ങനെ അത് ഈ വാൽമീകിക്കൊന്ന് ഗുരുവിൻ്റെ പേർക്ക് വന്നു ചേർന്നു എന്നുള്ളത് കൊണ്ട് അത് ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ഉടമസ്ഥതയിൽ ആയിത്തീർന്നു. ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന ഭൂമി ഉണ്ടായിരുന്നു എങ്കിലും ഇന്നത് അതിൻ്റെ ഒരു 1/3 ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കഷ്ടിച്ച് 34 ഏക്കർ ഭൂമി മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. മറ്റെല്ലാം തന്നെ സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ കയ്യേറി അവരുടെ സ്വന്തമാക്കി തീർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഭൂമി ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാട് പിടിച്ച് കിടന്നതും സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാൻ ഇടം നൽകിയിരുന്നതുമായ കാട് വെട്ടിത്തെളിച്ച് ആ വെട്ടിത്തെളിച്ച ഭൂമിയിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ഏതാണ്ട് 700 തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 150 പ്ലാവിൻ തൈകൾ, 750 തേക്കിൻ തൈകൾ, അതുപോലെ 700 കവിങ്ങിൻ്റെ തൈകൾ, ഇതെല്ലാം നട്ട് പിടിപ്പിക്കുകയും 19 ചന്ദന മരങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഏതാണ്ട് 500 വാഴകൾ അവിടെ നട്ടിട്ടുണ്ട്. 1500 കപ്പ അവിടെ കുത്തി, അതിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട്. മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്തിട്ടുണ്ട്. മറ്റൊട്ടേറെ ഫലവൃക്ഷങ്ങൾ ഇതിനിടയിലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കൃഷി ഇനത്തിൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതൊന്നുമല്ല ആത്യന്തികമായി ധർമ്മസംഘം ലക്ഷ്യം വയ്ക്കുന്നത്. അതൊരു തീർത്ഥാടന ഭൂമിയായിട്ട് ഈ വാൽമീകി കുന്നിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതിനവിടെ ഒരു ഗുരുദേവൻ ധ്യാനത്തിലിരുന്ന ഭൂമി എന്ന നിലയ്ക്ക് ഗുരുവിൻ്റെ ഒരു ധ്യാന മണ്ഡപം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി, ഈ വാൽമീകി കുന്ന് കാട് മൂടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഈ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച കാര്യങ്ങളും ഒക്കെ സ്വാമിജി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ പോയിന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന് നേരത്തെ മരുത്വാമല പോലെ അല്ലെങ്കിൽ കൊടുതൂക്കി മല പോലെയൊക്കെയുള്ള അത്തരം ഒരു വളരെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഇത് മാറ്റുക എന്നുള്ളതായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാർ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ പ്രാധാന്യം ഇന്നിപ്പോൾ ശിവഗിരി മഠം അതിൻ്റെ ആ പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട്. ശിവഗിരി മഠത്തിലെ പൂജനീയ സച്ചിദാനന്ദ സ്വാമികളും ശുഭാംഗാനന്ദ സ്വാമികളുമെല്ലാം ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി അതീവ ശ്രദ്ധാലുക്കളായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി പരിണമിപ്പിക്കുന്നതിന് പര്യാപ്തമാകുമാറ് അവിടെ ഗുരുവിൻ്റെ ധ്യാനഭൂമിയാണ് എന്നുള്ളത് കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലൊരു ധ്യാന മണ്ഡപം ഏറ്റവും അടുത്ത കാലത്ത് തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. അതോടൊപ്പം പിന്നീട് അത് ഒരു ആധ്യാത്മികമായ സബരികൾക്ക് പര്യാപ്തമാകുമാറത് ഒരു ഒരു ആധ്യാത്മിക സാധനകൾ നടത്തുവാൻ പര്യാപ്തമായ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റേണ്ടതുണ്ട്. ജിജ്ഞാസുക്കളും അതുപോലെ തപോ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഏകാന്തതയിൽ വന്നിരിക്കുന്നതിന് പര്യാപ്തമാകുമാറും
അവിടെ താമസ സൗകര്യങ്ങൾ അടക്കം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി വാൽമീകി കുന്നിനെ പരിണമിപ്പിക്കുന്നതിനുള്ള ആലോചനകളും അതിൻ്റെ തുടക്കമെന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ശിവഗിരിമഠം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തെയാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആശ്രമത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടി പങ്കാളിയായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമിജി, ഈ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്വാമിജി ഏറ്റെടുത്ത അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഈ ഒരു കർമ്മ പദ്ധതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും കലാകൗമുദിയുടെ ഭാഗത്തുണ്ടാവും. ഇത് ഒരുപക്ഷെ കേരളത്തിലെന്നല്ല, ലോകം മുഴുവനുമുള്ള ശ്രീനാരായണീയരുടെ ശ്രീനാരായണ ഭക്തരുടെ ഒരു സ്വപ്നം കൂടിയാണ് ഇത്. ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം മധ്യ കേരളത്തിൽ ഉയർന്നു വരിക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അതിനുള്ള എല്ലാവിധ പിന്തുണയും തരുന്നു കലാകൗമുദി. ഇതിൻ്റെ കൂടെ തന്നെ സ്വാമിജിയുടെ കൂടെ ഈ ഒരു പ്രവർത്തനത്തിന് കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ നമസ്കാരം.